Eastern Comedy Wilson presented by Damro, powered by Sinidra Mattress, V-Star and North Republic Shirtsil. Mimicry ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണ് നൽകുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. അനുകരണ കലയിലെ മുടിച്ചൂടാ മന്നന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും അരങ്ങുകളിൽ ചിരിയുടെ പെരുമഴ പെയ്യിക്കുകയും ചെയ്ത ഹാസ്യ പ്രതിഭ അഷ്റഫ് കലാഭവൻ. 1988 മുതൽ കലാഭവനിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഇദ്ദേഹം എറണാകുളം മൂവാറ്റുപുഴ കാവുങ്കര സ്വദേശിയാണ്. ജീവിത പ്രാരാബ്ധങ്ങൾ ഈ കലാകാരനെ ഒരു പ്രവാസിയാക്കി തീർത്തുവെങ്കിലും ഉള്ളിൽ നിറഞ്ഞിരുന്ന കലാവാസനകൾ ഇദ്ദേഹത്തെ വീണ്ടും വേദികളിലെത്തിച്ചു. സ്വന്തം നാട്ടിൽ ഇപ്പോൾ രേഷ്മ ഫുഡ് കോർട്ട് എന്ന സ്ഥാപനം നടത്തിവരുന്ന അഷ്റഫ് ഒരുമ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംഘാടകൻ കൂടിയാണ്. അനുകരണ ലോകത്തെ ഈ വിശിഷ്ട വ്യക്തിത്വത്തിന് അഷ്റഫ് കലാഭവന് കോമഡി ഉത്സവ വേദിയിൽ ആദരവ്. കലാഭവനിൽ അല്ലെ കൊച്ചിൻ കലാഭവൻ 88 ഏപ്രിൽ 2 ആണ് മാൻമാപ്പിള ഓഡിറ്റോറിയത്തിൽ. അവിടെ വെച്ചാണ് തുടങ്ങുന്നത്? അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? അന്ന് മരിച്ചുപോയ സന്തോഷം ഉണ്ടായിരുന്നു, കലാഭൻ സന്തോഷ്, പിന്നെ ഒരു രാജശേഖരൻ. അന്ന് അച്ഛനും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിറവ് ആ ഏത് പുതിയ ആർട്ടിസ്റ്റ് കയറിയാലും അന്ന് അച്ഛൻ കാണാൻ വരുമായിരുന്നു. അന്ന് ആദ്യമായിട്ട് അവിടെ വെച്ചാണ്. അന്ന് ഏതൊക്കെ ഐറ്റംസ് ആണ് അവിടെ? അന്ന് അന്നും ഫീമെയിലൊക്കെ ചെയ്യായിരുന്നു, ഫീമെയിൽ വോയിസ് ചെയ്യായിരുന്നു. അന്ന് സ്റ്റാർസ് ഒക്കെ ചെയ്യുന്നു. അന്നും 30 വർഷത്തിന്റെ ഡിഫറൻസിന്റെ സ്റ്റാർസ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. ഇപ്പൊ എന്നൊക്കെ ശരിക്കും റിയൽ ടോണല്ലേ ഇപ്പം. അന്നൊക്കെ ഇപ്പോ എടുത്താലും അത്ര ഭംഗിയാവൂല. അന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഞാൻ ഫിലോമിന ചേച്ചിനെ ഞാനാ അനുകരിക്കുന്നത്. ഓ പിന്നെ ആരണ്ടവിടെ വിശ്രമിക്കരുത്, എടുത്തിൻ്റോടാണ് ചോദിക്കണത്. ആരണ്ടവിടെ വിശ്രമിക്കരുത്, ദേ ഒഴിയാന പനീര്, ഒഴിയാന പനീര്, ദേ എന്നോട് കളിച്ചാണ്ട് നിന്റെ ഒക്കെ പൂട്ടിയല്ലി ഞാൻ തകർക്കും. ആ എന്നോടാണ് കളി. ഫീമെയിൽ വോയിസിൽ പാടുവായിരുന്നല്ലേ? അത് നമുക്ക് പിന്നെ സത്യശ്യം എന്ന പാട്ട് പാടാം. സത്യശ്യം സുന്ദരത്തിലെ ലതാ മങ്കേഷ്കർ പാടിയ 78 പുറത്തിറങ്ങിയ അതില് പാട്ടൊന്ന് പാടി നോക്കാം. ഭയങ്കര ഫേമസ് പാട്ടാണ്. ഇത്തരത്തില് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ കുറെ പാട്ടുകൾ പാടിയിരുന്നു അല്ലേ? അത് കഴിഞ്ഞാണ് ഞാൻ ഇതൊക്കെ പാടിയത്. അന്ന് ട്രാക്കില്ലായിരുന്നല്ലോ, ആ കാലഘട്ടത്തിൽ ട്രാക്കില്ലായിരുന്നു. എന്നാൽ ഒരു ഒരു ദശകം കഴിയുമ്പോ ഈ പറഞ്ഞ മാതിരി ട്രെൻഡ് മാറി മാറി വരുമല്ലോ. അപ്പൊ പിന്നെ ട്രാക്കൊക്കെ ഇറങ്ങിയോടുകൂടി ഇത് കയറി പിടിച്ചു പിടിച്ചു നിക്കണ്ടേ. അപ്പൊ അതേപോലെ വേറൊരു പാട്ട് നമുക്ക് വേണ്ടിട്ട് പിന്നെ പാടാം. ജാനകിയമ്മയുടെ മൂടൽമഞ്ഞ എന്ന ചിത്രത്തിലെ മാനസമണിമണിയില്.
ദിവസമണി വീണുവീ കാലം പകന്നു പവ മായാത്ത സ്വപ്നങ്ങള മണിമാല ചാർത്തി മനം പാടാനുണ്ട്. ഞാൻ തമിഴ് ഗാനമുണ്ട്, മറ്റേ മലരെ മൗനമാ അങ്ങനെയുള്ള പാട്ടുണ്ട്. ഇപ്പൊ ഈ ചന്ദ്രലേലിയും ചന്ദ്രകാന്തം പാടാൻ എന്നാണ് ഇതാണ് പ്രിപ്പയർ ആയിട്ടുള്ളത്. ശരി, ഓക്കെ. ചന്ദ്രകാന്തം ചന്ദ്രകയിലലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിയിലലിയുന്നു ജീവകാന്തം ചന്ദ്രകയിലലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേകം നിൻ വിഴിയിലലിയുന്ന ജീവതാളം. ഒരു ഒരു എന്താണെന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കോമഡി ഉത്സവത്തിൽ അത് പുതിയതായിട്ട് പ്രസന്റ് ചെയ്തത് 1988 തുടങ്ങിയത് ഈ പരിപാടി ആലോചിച്ച് നോക്കിയേ. അപ്പോ എത്ര കാലമായിട്ട് ലെജൻഡറി ആയിട്ട് മിമിക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അഷ്റഫിക്ക ഇവിടെ ഇവിടെ നിങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ട് എന്നുള്ളത് തന്നെ അറിയുന്നത്. പിന്നെ മൂവാറ്റുപുഴയിലെ ഷിയാസിന്റെ പ്രോഗ്രാം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്കറിയാം. എല്ലാരും പറഞ്ഞു ഇവിടെ അഷ്റഫിക്ക വരുന്നതിന് മുമ്പ് തന്നെ അഷ്റഫിക്ക കലാഭവൻ അഷ്റഫ് വരുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാരും എടുത്തു പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് പറയേണ്ടത്. ഷിയാസിക്ക മരിച്ച സമയത്ത് ഷിയാസിക്കയ്ക്ക് വേണ്ടിയിട്ട് ഷിയാസിക്കയുടെ കുടുംബത്തിന് വേണ്ടി പരിപാടി ഫുള്ളായും ഓർഗനൈസ് ചെയ്തത് ദിലീപേട്ടൻ ഉൾപ്പെടെ ഏതാണ്ട് അറിയാലോ പ്രജോട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അബീക്ക ഡയറക്ട് ചെയ്ത ഷോ അല്ലേ? അതെ അതെ അതെ. അന്ന് ഷിയാസിക്കയുടെ കുടുംബത്തിന് വേണ്ടി 1,00,000 രൂപയാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടു വാക്ക് അതിനു വേണ്ടി ചെലവഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാമിന് ത്രെഡ് ഉണ്ടാക്കിയത് അന്ന് ബഷീറാണ്, കലാഭവൻ ബഷീർ ഉണ്ടല്ലോ. കലാഭവൻ ബഷീർ എൻ്റെ അടുത്ത് വന്ന് പറയുകയും അപ്പം ഞാൻ ഫസ്റ്റിൽ പറഞ്ഞാൽ നടക്കില്ലടാ എന്ന് പറഞ്ഞു. നടക്കാൻ സാധ്യത ഇത്രയും വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആർട്ടിസ്റ്റൊക്കെ എന്ന് പറഞ്ഞു. ഇല്ലടാ അബി നമ്മുടെ കൂടെ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ഒരുമ എന്ന് പറഞ്ഞ സംഘടന രൂപം കൊള്ളുകയും അത് പെട്ടെന്ന് അബി അത് രജിസ്റ്റർ ചെയ്ത് തരികയും ചെയ്തു. അബി ശരിക്കും അസുഖം കൊണ്ട് വളരെ മൂർച്ഛിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് അബിയുടെ അടുത്ത് ചെല്ലുകയും അബി 100% അത് നടത്താമെന്ന് പറയുകയും നാദൃശ്യയും ദിലീപൊക്കെ ആയിട്ട് സംസാരിച്ച് ആ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എഫർട്ട് എടുത്തത് മൂവാറ്റുപുഴയിലെ ഒരുമ എന്ന് പറഞ്ഞ സംഘടന, അവർക്കൊരു നല്ലൊരു ഹായ് പറയണം. കാരണം ശരിക്കും മൂവാറ്റുപുഴയിലെ ഒരുമ തീർച്ചയായും നിങ്ങളോട് കോമഡി ഉത്സവം കടപ്പെട്ടിരിക്കുന്നു കേട്ടോ.
അതിൽ എനിക്ക് പ്രജോണ്ടായിരുന്നു. ഞാൻ പ്രജോദായിട്ട് ഞാൻ ബാക്കിൽ നിന്ന് ഒരുപാട് പേരെ സംസാരിച്ചു. പ്രജോദായിട്ട് അഷ്റഫിക്കായിട്ടുള്ള ഓർമ്മകള്, അല്ല അഷ്റഫിക്കായിട്ട് ഞാൻ അഷ്റഫിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, അല്ല അങ്ങനെയല്ല പറഞ്ഞത്, നമ്മുടെ പെർഫോമൻസ് എനിക്ക് ഒരു വേദിയിൽ കാര്യം 1958 അപ്പൊ നമ്മളൊക്കെ കലാമന് വന്നപ്പോ അഷ്റഫിക്കെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഞാൻ ഈ സ്റ്റേജിന്റെ ബാക്കി വെച്ചാണ് അഷ്റഫിക്കെ നേരിട്ട് കാണുന്നത്. അപ്പോ സത്യം പറഞ്ഞാൽ ആ ഒരുമ എന്ന് പറയുന്ന അസോസിയേഷൻ അവിടെ ഈ 1800,000 രൂപ ഷിയാസക്കു മാത്രം കൊടുത്താണ്, ബാക്കി അവിടെ സൗണ്ടിന്റെ സിസ്റ്റം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആ സംഘടനയ്ക്ക് ചെലവായിട്ടുണ്ട്. അവരെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ അത്ര ഒരു എമൗണ്ട് ഷിയാസക്ക് കൊടുക്കാൻ പറ്റിയത്. അതിൽ ഇവരുടെ സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് അബീക്ക, ദിലീപേട്ടൻ, നാദിഷ്ക, ഇവരെല്ലാം മുൻകൈ എടുത്തൊരു ഷോ ആയിരുന്നു. അത് വളരെ ഗംഭീരമായി വിജയമാക്കി അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ നിങ്ങളോട് ഞങ്ങളൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്, കാര്യം അത്രയൊരു സുഹൃത്തിന് വേണ്ടി. പിന്നെ അഷ്റഫക്ക ഈ പറയുന്ന പോലെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ്. അപ്പം ഇതും ചോദിക്കുമ്പോൾ തന്നെ പിന്നെന്താ ചെയ്യാമല്ലോ. ആ ഒരു വിഷമവും ഇല്ലാതെ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക, ഇതൊക്കെ വളർന്നു വരുന്ന യുവതലമുറയ്ക്കുള്ള മിമിക്രിക്കാർക്കുള്ള ഒരു ക്ലാസ്സാണ്. കാരണം അന്നും ഇന്നും മിമിക്രി ഒരേപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അഷ്റഫക്ക. അത് മനസ്സിലായി പെർഫോം കണ്ടപ്പോൾ. ഇനി എന്തായാലും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ കോമഡി ഉത്സവം കൂടെയുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ട്. ഓക്കെ, നന്നായെന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം മിക്കനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഷിയാസ്ക ഞങ്ങളുടെ കൊച്ചിൻ സരിയാന്ന് പറഞ്ഞ ട്രൂപ്പിന്റെ സംവിധാനായിരുന്നു. ഷിയാസ്കായിരുന്നു അതിന്റെ ഡയറക്ഷൻ. ഷിയാസ്കടെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ് ഇക്ക. ശരിക്കും എന്നെ കലാഭവനിലാക്കിയതും ഷിയാസ് തന്നെയാ. ഷിയാസ്കടെ കൂടെ ഒരു ദിവസം വന്ന് ചോദിച്ചു, എടാ ഒരു ക്യാപ്പുണ്ട്, നീ ചെന്നാ മതി, വേറെ ഒന്നും പറയണ്ട, താഴെ അച്ഛനുണ്ടാവും അല്ലെങ്കിൽ ഷേർലി ഉണ്ടാവും, അത് ചെന്ന് പറഞ്ഞാൽ മതി, മുകളില് സന്തോഷം അവരൊരുക്കെ ഉണ്ടാവും, ഒരു ഇത് റിഹേഴ്സലൊക്കെ ചെയ്യേണ്ട ഒരു നീ, അത് ചെന്നാൽ മതി, നീ വേറെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ചെന്നു. ഫസ്റ്റിൽ തന്നെ നമുക്ക് കോട്ടയം മാമ്പിള്ള ഓഡിറ്റോറിയത്തിൽ ചെന്നു പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമ്മുടെ മിമിക്രിയിലുള്ള സിനിമയിലുള്ള ഒരുപാട് കലാകാരന്മാരെ സഹായിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ പറവൂരൊക്കെ ഒരുപാട് പേര്, കുറച്ച് പേരൊക്കെ ഇങ്ങനെ മരിച്ചപ്പോൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് എനിക്ക് തോന്നുന്നു ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്തത്. എന്തായാലും ചെയ്ത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇക്കടെ കേസിൽ പറഞ്ഞവരാണ് ഞാൻ ആദ്യമായിട്ടാണ് പ്രകടനം കാണുന്നത്. കാരണം ഇക്ക ഷിയാസ് പറയും വലിയ ആളാണ്ടോ വലിയ ആളാണെന്നൊക്കെ പറയും, അന്ന് കലാവനെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേടിയാണ്, ഈ മീശം വഴി തടിയെ കെട്ടി നിൽക്കല്ലേ. പക്ഷെ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ, പക്ഷെ ഗ്രാൻഡ് ആണ് കേട്ടോ. പക്ഷെ ഇത്ര നന്നായിട്ട് പാട്ട് പാടാൻ ഒരു മൂളിപ്പാട്ട് പോലും നമ്മുടെ അടുത്ത് പാടയില്ല, പഠിപ്പിക്കൊന്നുമില്ല. കാരണം ഉള്ള ഷിയാസ്ക ഉള്ള എന്റെ ഡയറക്ഷൻ കൂടെ ഇങ്ങനെ നടക്കുള്ളൂ. എന്തായാലും വളരെ സന്തോഷം, നന്നായി. ബിജു കൂടെ ചേട്ടാ ഇങ്ങോട്ട് വരും. അഷ്റഫിക്കയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ ആദരം. ബിജുകുടഞ്ചേട്ടാ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ മിമിക്രി പഠിക്കുന്ന കാലത്തും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ കൂടെ നടന്നിരുന്ന ഒരാൾക്ക് അല്ലെ, നമ്മുടെ കൂടെ വന്ന് കണ്ടാക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. വളരെ സന്തോഷം. കാലത്തിനനുസരിച്ച് മാറുന്ന അഷ്റഫിക്ക തീർച്ചയായും ഇനിയും അടുത്തൊരു പരിപാടിക്ക് വരണം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് എല്ലാ അഷ്റഫിക്കും. അല്ല, കളമശ്ശേരിയിൽ നിന്ന് വന്നവർക്കൊക്കെ നമ്മുടെ പരിപാടി ഇഷ്ടമായോ? അപ്പോ കുറച്ചുകൂടി ഉണ്ട് ഉത്സവത്തിന്റെ പരിപാടികൾ. ഓക്കെ, തൽക്കാലത്തേക്ക് ഇന്നത്തെ കോമഡി ഉത്സവം കൂടി ഇറങ്ങുന്നു. അടുത്ത ഉത്സവത്തിന് കാണും വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.